ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് ബ്ലൗസിൻ്റെയൊക്കെ ബാക്ക് നെക്ക് എങ്ങനെ നമ്മൾ വരയ്ക്കുന്നതെന്നുള്ള ആ ഒരു രീതിയാണ്. നമുക്ക് നല്ല വൃത്തിയിൽ ഇട്ടിട്ട് പോകാനൊക്കെ ആഗ്രഹമുണ്ടാകും, പക്ഷേ നമുക്ക് ആ ഒരു നെക്കൊന്നും വരയ്ക്കാൻ തീരെ കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മൾ എങ്ങനെയാണ് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് പല രീതിയിൽ ബാക്ക് നെക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും ആ ഒരു സാധനം ഉണ്ടെങ്കിൽ. ഞാൻ ഈ പേപ്പറിൻ്റെ അകത്താണ് കാണിക്കുന്നത് കേട്ടോ. കറക്റ്റ് മെഷർമെൻറ്റിലൊന്നും അല്ല കേട്ടോ കാണിക്കുന്നത്, ആ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വരക്കേണ്ട ആ ഒരു രീതി എന്നുള്ളത്. നമുക്ക് ആദ്യം റൗണ്ട് നെക്ക് നമ്മൾ ഈസി ആയിട്ട് വരക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ബോക്സ് ഷേപ്പിലാണ് ആദ്യം നമ്മൾ നെക്കിന് വേണ്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് വരച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയിലുള്ള റൗണ്ട് നെക്ക് നമുക്ക് കിട്ടി. നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കാനും പറ്റും. നമുക്ക് വേറെ രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സാധനം ഉണ്ടെങ്കിൽ റൗണ്ട് നെക്കിൻ്റെ കാര്യം നമുക്ക് ഓക്കെ ആയിട്ട് വരക്കാൻ പറ്റും. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ. നോക്കിയേ നിങ്ങൾ എന്ത് നല്ല വൃത്തിക്കാണ് കിട്ടിയേ, എത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടിയേ. ഇനി ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ റൗണ്ട് നെക്കൊക്കെ വരക്കണ്ടെങ്കിലേ. ഇനി നമുക്ക് അടുത്ത മോഡൽ നോക്കേ. ഞാനിങ്ങനെ ബോക്സ് ഷേപ്പ് തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഒരു അഞ്ചാറെണ്ണം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെയും പുതിയത് പുതിയത് ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും, ഐഡിയാസ് വരും. എനിക്കല്ല ഇങ്ങനെ തന്നെ ഇതൊക്കെ കിട്ടിയത്, എനിക്കൊന്ന് ആദ്യമൊന്നും വരക്കാൻ കിട്ടിയിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ നോക്കി നോക്കി എനിക്ക് കിട്ടിയതാണ്. ഞാനിതാ ഈ ബോക്സിൻ്റെ ഇതാ ഇവിടെയായിട്ടൊരു മാർക്കിംഗ് കൊടുത്തു, മിഡ് പോയിൻ്റ് അല്ല കേട്ടോ. എന്നിട്ടാകുമ്പം ഇതാ നമ്മളെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒരു റൗണ്ട് നമ്മളവിടെ വരച്ചേ, കണ്ടല്ലോ. എന്നിട്ടാകുമ്പോൾ ഞാനിതാ ഫ്രഞ്ച് കർവ് ഇതാ ആ ഒരു മാർക്ക് ചെയ്തതിനിങ്ങനെ മുട്ടിച്ചിട്ട് ഇതുപോലെ ഞാൻ ഫ്രഞ്ച് കർവ് വെച്ചു കൊടുത്തേ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആ പോയിൻറ്റിൻ്റെ അകത്തേക്ക് ഒരു ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം, കണ്ടല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയൊന്നും തോന്നില്ല, പക്ഷേ നിങ്ങളിത് കട്ട് ചെയ്തിട്ട് കണ്ടേ അതിൻ്റെ ഭംഗി. നമ്മളിതൊക്കെ ആരി വർക്കൊക്കെ ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനത്തെ ബ്ലൗസ് തന്നെയല്ലേ ഇപ്പോൾ അധികം വരുന്നില്ലേ ട്രെൻഡിങ്. നിങ്ങൾ നോക്കിക്കോ ആ ഒരു ബ്ലൗസിൻ്റെ നെക്ക് കണ്ടോ, എന്താ രസം നോക്കിയാട്ടെ. നമ്മളിതൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ നെക്കിന്. ഇനി നിങ്ങൾക്ക് ഈ താഴെ ഭാഗത്ത് ഈ ഒരു ഷേപ്പ് വേണ്ടിക്കിൽ ഇവിടുന്ന് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി, ഭയങ്കര ഈസിയാണ്. നമ്മൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നെക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ കണ്ടേ പുതിയൊരു നെക്ക് വരുന്നത് കണ്ടോ. ഇതിപ്പോൾ എന്ത് നല്ല ഭംഗിയുണ്ട് ഈ നെക്ക് കാണാൻ വേണ്ടിയിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. ഞാനിതാ ഇതിൻ്റെ മിഡ് പോയിൻറ്റിലല്ല, മിഡ് പോയിൻറ്റിൻ്റെ കുറച്ച് താഴിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതാ ഒരു ഇഞ്ച് നീളത്തിൽ അങ്ങോട്ടേക്ക് ഒരു വര വരച്ചേ. ഒന്നോ ഒന്നരയോ വരക്കാം നിങ്ങൾക്ക്. എന്നിട്ട് ഇതാ ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ചെറിയൊരു കർവ് ഈ ഷേപ്പിൽ വരച്ചിട്ട് താഴെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് യോജിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അളവിൻ്റെ അകത്ത് വ്യത്യാസമൊക്കെ വരുത്താം കേട്ടോ. ഒരു ഇഞ്ച് ഒന്നരയാക്കാം, അങ്ങനെ പലതും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെക്ക് എന്തായാലും കിട്ടാണ്ടിരിക്കില്ല, അതെന്തായാലും ഉറപ്പാണ്. നിങ്ങൾ നോക്കി നോക്കിക്കോ എങ്ങനെയെല്ലാം വരുന്നത് നോക്കാമല്ലോ നമുക്ക്. നമുക്കിത് തുറന്നു നോക്കാമെന്ന അവസ്ഥയാണ് കേട്ടോ. എന്ത് നല്ല ഭംഗിയുണ്ട് ഈ നെക്ക് കാണാൻ വേണ്ടിയിട്ട്, അത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഈ സാധനത്തിനെ കൊണ്ട്. ഇനി നമുക്ക് അടുത്തതൊന്നും കൂടെ നോക്കിയാലോ. ഇനി നമ്മൾ അടുത്തത് അത് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ആ ലൈൻ കൊടുക്കുന്നേ. നമ്മളെ ഗ്ലാസ് നെക്കാണിത്, നല്ല സിമ്പിളായിട്ടുള്ളതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളുടെ ഗ്ലാസ് നെക്കാണിത്. നമുക്ക് കട്ട് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. കണ്ടല്ലോ നമ്മളെ ഗ്ലാസ് നെക്ക്. ഇങ്ങനെയും നമുക്ക് ബ്ലൗസിന് നെക്ക് വരക്കാം നല്ല നീറ്റായിട്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കേ. ഇനി ഇതാ ഇതേപോലെ ബോക്സ് ഷേപ്പ് വരച്ചിട്ട് ഒരു 2 ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മളിതാ ഒരു നെക്ക് അവിടെ വരച്ചു കൊടുക്കുകയെന്നേ. ഒരു റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുക. തുണി ചെയ്യുമ്പം കറക്റ്റ് അളവിൽ ചെയ്താൽ മതി, എന്നാലും 2 ഇഞ്ചിനെ താഴ്ത്തിയാൽ മതി. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഒരു 1 ഇഞ്ച് ഞാൻ താഴ്ത്തിയിട്ട് നമുക്ക് അവിടെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത് ഞാനിപ്പോൾ എങ്ങനെയാണ് വരക്കുന്നേ കാണിച്ചു തരേ. നമുക്കിവിടെ റൗണ്ട് ഷേപ്പ് വരക്കാൻ ഫ്രഞ്ച് കർവ് പോരാ. ഞാൻ ഇതേപോലത്തെ ഒരു പാട്ട എടുത്തിട്ടുണ്ട്, പാത്രം എടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഞാനിങ്ങനെ വരച്ചു കൊടുത്തു, ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയെന്ന്. നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും. നമുക്ക് വേണ്ട ആ ഒരു അളവിനനുസരിച്ചിട്ടുള്ള നമുക്ക് ടൂൾസ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ അങ്ങനെ തന്നെ എല്ലാവരും കട്ട് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ പാത്രങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തി കട്ട് ചെയ്യാൻ പറ്റും. റൗണ്ടിലൊക്കെ കട്ട് ചെയ്യണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വീതി കൂടുതലുള്ള റൗണ്ടാണ് വേണ്ടതെങ്കിൽ ഇതിനേക്കാളും വലിയ പാത്രം എടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇപ്പം കണ്ടേ നിങ്ങൾ, ഞാൻ കട്ട് ചെയ്തിട്ടാകുമ്പോൾ ഇതിൻ്റെ ആ ഒരു നീറ്റ്നെസ് നിങ്ങൾ കണ്ടോ. അത് നല്ലൊരു മോഡൽ നെക്കാണ് ഇതാ, ഇപ്പോഴത്തെ ഫാഷൻ മോഡൽ നെക്ക്. ബാക്കിൽ റൗണ്ട് വരുന്നത് ഇതാ. നമുക്ക് അവിടെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ബട്ടൺ വെച്ച് കൊടുക്കുന്ന രീതിയിലാക്കാം. ഇതാ ഇവിടെ
കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. അപ്പോൾ നെക്കുകൾ എങ്ങനെ വരക്കുന്നേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ പലവിധ നെക്കുകളും വരച്ചെടുക്കുന്നത്. ഇനിയും നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് പുതിയത് പുതിയത് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കണേ, വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.